ഞാവൽത്തൊടി ദേവന്റെ ഭാര്യയെന്ന് മനസ്സിലുറപ്പിച്ച് ഈ മണ്ണിൽ ചവിട്ടാൻ തുടങ്ങിയപ്പോ എന്റെ പേടി പോയി ജയന്ത. അത് അന്തസ്സുള്ള ഒരാണിന്റെ ബലവാ. എന്നെ പേടിപ്പിക്കാനുള്ള കൊച്ചു കൊച്ചു വിദ്യകളല്ലാതെ എല്ലാരും കൂടി ഒന്ന് പുതുതായി എന്തെങ്കിലും കണ്ടുപിടിക്കേ. ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. എന്റെ ദൈവമേ, ഈ നാണക്കെടങ്ങാനും അമ്മ അറിഞ്ഞ ആ നിമിഷം ചത്തുകളയും. എന്നാ ചാകാൻ പറയടി. എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാ? പിന്നെന്താ ചെയ്യേണ്ടത്? ഇന്ന് വരെ കാലിനടിയിൽ ചതഞ്ഞു കിടന്നവരൊക്കെ പത്തിയെടുത്ത് കൺമുമ്പിൽ നിൽക്കുക, അപ്പഴാ അവളൊരു അഭിമാനത്തിന്റെ കണക്ക്. ഇതിനെന്നാടാ ഒരു അവസാനം? അവളെ എങ്ങനെ വിടാനോ? അത് നീ എന്നോട് സത്യം പറ. അന്ന് നിങ്ങളുടെ വരവ് കണ്ടപ്പോ തന്നെ ഞാൻ പേടിച്ചതാ. കുഴപ്പമാണോടാ? അല്ല, പക്ഷേ ആ കുരുക്ക് നമ്മുടെ തലയിൽ നിന്ന് മാറ്റിയേ പറ്റൂ. അത് കഴിഞ്ഞേ പറ്റൂ. എന്ത് പ്രതികാരവും. ഞാൻ ഫോണിലൂടെ പറഞ്ഞത് ജമാലിനെ ആശ്വസിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ നേരിട്ട് വന്നേ. അയാൾ നന്നായിട്ട് പേടിപ്പിച്ചിട്ടാ പോയത്. ജമാലിന് ഒന്നും സംഭവിക്കില്ല, ഞാൻ ആ വാക്ക് പറയുന്നേ. സാറേ, ആ പോലീസുകാരൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? നിങ്ങൾക്ക് എന്നെ സംശയമുണ്ടോ? ഞങ്ങള് സാറിനെ സംശയിക്കില്ല. പക്ഷേ അന്ന് ഞാൻ അവളെ ഹോട്ടലിൽ പോയി കണ്ടിരുന്നു, അത് സത്യമാ. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷത്തിൽ നിൽക്കുന്ന നിമിഷം ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. മാന്യമായിട്ട് സംസാരിച്ചു, ഞാൻ പോന്നു. പക്ഷേ പറഞ്ഞു കേൾക്കുന്നത് മുഴുവൻ സാറിനെ പറ്റിയാ. ആ ASP എന്നെ കുറ്റവാളിയാക്കാൻ താല്പര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതെനിക്കൊരു പരീക്ഷണമാണ്. ജീവിതത്തിൽ ഞാൻ എന്തൊക്കെയോ നേടിയെന്ന് തോന്നിയതിന്റെ തൊട്ടടുത്ത നിമിഷത്തിൽ ഒരു പേടിപ്പിക്കുന്ന ഓർമ്മ. വിശദമായൊരു അന്വേഷണം വന്നാ ഞാൻ പറയുന്ന സത്യമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും. അതല്ല, വിദഗ്ധമായി എന്നെ കൊടുക്കാനാണ് ശ്രമമെങ്കിൽ എനിക്ക് നിശബ്ദനാകേണ്ടി വരും. സാർ, ഐ ആം സോറി ജമാൽ, തന്നെ ഇതിലേക്ക് വലിച്ചിടച്ചതിന്. ഏയ്, എന്താ സാറേ ഇത്? സാറ് കേൾക്കുന്നതിൽ കൂടുതലൊന്നും ഞങ്ങൾ കേൾക്കുന്നില്ലല്ലോ. ശരി, എനിക്കിപ്പോ ജോലിയുണ്ട്. നിയമത്തിന്റെ വശങ്ങളൊക്കെ നമ്മൾ നോക്കണമല്ലോ. പിന്നെ മൊഴി നിങ്ങളെ പരിചയപ്പെടുത്തിയത് സ്വന്തം കൂടപ്പിറപ്പെന്ന, ഞാനത് മറക്കില്ല. എന്നെ ആരെങ്കിലും കുടിക്കാനും താൻ അവലിക്ക് പുറത്തായിരിക്കും. ശരി, വരട്ടെ. പാവം സാർ, എല്ലാവരും കൂടി സാറിന് കൊടുക്കുവോ? സാറിന് കാര്യങ്ങളൊക്കെ അറിയാലോ. ഇതിനൊക്കെ ഒറ്റ അർത്ഥേ ഉള്ളൂടാ. കതിരേശിന്റെ കുടുംബത്തിന് എന്ത് സന്തോഷം വന്നാലും അതൊരു പ്രശ്നമാ. സത്യം, മൊഴിയുടെ മനസ്സൊന്ന് ആശ്വസിച്ചു വന്നതാ, അത് തകർന്നു. ബാക്കിയില്ലാത്ത പെണ്ണ. അല്ല, ദേവൻ ഇപ്പൊ ഇവിടെ വന്നിരുന്ന് ഒരു പങ്കുമില്ലാന്ന് പറയാൻ പറ്റും. പക്ഷേ തീരുമാനിക്കുന്നത് അന്വേഷിക്കുന്ന പോലീസുകാരല്ലേ. ഒരു ബന്ധവുമില്ലാതെ തന്നെ പിടികൂടുന്നു, പിന്നെയാ നേരിട്ട് ഇടപാടുള്ള കേസ്. പിന്നെ കാശിന്റെ മേലെയൊക്കെ എന്ത് നിയമമല്ലേ. അമ്മേ, സാറിന് ലോകവിവരമുണ്ട്, വേണ്ടത് സാർ ചെയ്തോളും. ദേവൻ ടെൻഷൻ ആവണ്ട, എത്ര നീതിമാനായാലും പരീക്ഷിക്കപ്പെടുക എന്നത് കാലത്തിന്റെ വികൃതിയല്ലേ. അതെ, ഒരുപക്ഷെ ഇത് കുറച്ചുനാൾ മുമ്പായിരുന്നെങ്കിൽ എന്റെ മാനസിക ബലം പരിശോധിക്കാനുള്ള ഒരു അവസരമായി ഞാൻ കണ്ടേനെ. ഇപ്പോ കാര്യങ്ങൾ എങ്ങനെയല്ല? ബന്ധങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ, അവർക്ക് യോഗമില്ല, അത്ര തന്നെ. രക്ഷപ്പെടുത്താന്ന് ഒരാള് വിചാരിച്ചോണ്ട് കാര്യമുണ്ടോ? ദൈവം കരിയണ്ടേ. നമ്മുടെ അമ്പലത്തിലെ എംബ്രാന്തിരിക്ക് പറ്റിയതെന്താ?
ലോട്ടറി അടിച്ചു കിട്ടി, പിറ്റേ ദിവസം മരിച്ചില്ലേ, യോഗമില്ല. താനൊന്നും മിണ്ടാതിരുന്നേ, അയാളൊരു ആശ്വാസം തേടി വന്നതാ. അയ്യോ, വേദനയിൽ കുത്തിരസിച്ചതൊന്നും അല്ല ദേവാ, വായില് വരുന്നത് പറഞ്ഞു പോവും, മനസ്സിൽ കൂട്ടിവെക്കുന്നതിനേക്കാളും നല്ലതാ. ആർക്കെന്ത് മോശം തോന്നിയാലും എനിക്കതാണ് നല്ലതെന്ന് തോന്നുന്നത്. വേണ്ട, അമ്മായിക്ക് വേണ്ടി അമ്മാവന് ഒരു ക്ഷമാപണം നടത്തി കഴിഞ്ഞു, ഇപ്പൊ എനിക്കതൊരു ശീലമായി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. സർ, കേസിന്റെ പൊസിഷൻ എങ്ങനെയാ? അന്വേഷണ ഉദ്യോഗസ്ഥൻ നല്ല കഴിവുള്ള ആളാ, എന്നെ ടാർഗറ്റ് ചെയ്ത് ഒരാളെ ചെയ്തതല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല, മറിച്ച് എന്റെ നാശം കൊതിച്ചവരാണെങ്കിൽ. ദേവൻ, ആരൊക്കെയുണ്ട് പുറകിൽ, എന്റെ പഴയ കാലത്തെ കണക്കാണോ ഒന്നും അറിയില്ല. പെട്ടെന്നെല്ലാം മാറിമറിഞ്ഞ് എനിക്കെതിരായാൽ ചെയ്യാനുള്ളതെല്ലാം നിങ്ങൾ രണ്ടുപേരും കൂടി. എന്താണ് തനി പറയുന്നേ? സംഭവിക്കുമെന്നല്ല, സംഭവിച്ചാൽ, അങ്ങനെ ഒരു സാധ്യത കണ്ടാൽ എനിക്കുള്ളതൊക്കെ ഞാൻ കതിരേശന്റെ കുടുംബത്തിന് എഴുതി വെക്കും. സാർ വല്ലാത്ത ടെൻഷനല്ല? യെസ്, കര കാണിച്ചു കൊടുക്കാൻ കുറെ പേരെ തോണിയിൽ പിടിച്ചു കയറ്റുക, നടുവിലെത്തുമ്പോ തുഴയാൻ ഞാനില്ലാതെ വരിക, ഈ കമ്മിറ്റ്മെന്റിന്റെ ഒരു ടെൻഷനാ. നോ സർ, സാറിനെ ആരും അഭയപ്പെടുത്തില്ല, അങ്ങനെ സംഭവിച്ചൂടാ. ദേവാ, ദൈവത്തിന്റെ വഴിയിൽ താൻ നടക്കുന്ന ദൂരം നടക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, ചെയ്യാവുന്നത് പ്രാർത്ഥിക്കാൻ മാത്രമാ. പക്ഷേ താൻ അവർക്ക് വേണ്ടി പറയുന്ന ഓരോ വാക്കും അത് തന്റെ ജീവിതത്തിന് വേണ്ടിയുള്ള 1000 നേർച്ചകളായി തന്നെ വരും. കൂടെ ഉണ്ട് ഞങ്ങള്. അതുവരെ വളരെ വൈകിയാണെങ്കിലും യഥാർത്ഥ ബന്ധത്തിന്റെ ആഴം കൃത്യമായി കാലം പഠിപ്പിക്കുന്നുണ്ടെന്നെ. ഒന്നും വരില്ല, ഐ എം ഷുവർ. വരട്ടെ. ഞങ്ങൾ എങ്ങനെ അടിക്കടി ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യം എന്താ സാർ? ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഞങ്ങൾ പറഞ്ഞതല്ലേ? പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് സാർ, ACP സാറിന് ഇത്തിരി ചില്ലറുള്ളവരെ കാണുമ്പോ ചൊറിയുന്നൊരു അസുഖം. വിളിപ്പിച്ചത് ഞാനല്ലാത്തോണ്ട് ഇപ്പൊ ഞാൻ അതിന് മറുപടി പറയുന്നില്ല. ആഫീസർമാരെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ള സാർ, വല്ലപ്പോഴും ഒരു പെണ്ണിനെ വിളിച്ചെന്ന് കരുതി ഞങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്താമെന്നൊന്നും കരുതണ്ട. ASP സാർ ഒരുപാട് അങ്ങ് ബുദ്ധിമുട്ടും. എന്തായി ജയന്തന്റെ ഫോൺ ഡീറ്റെയിൽസ്? സാർ, ഓഫീസിലെ പ്യൂൺ സഹദേവന്റെ ഭാര്യയുടെ പേരിലുള്ള കണക്ഷനാ, സാവിത്രി സഹദേവൻ. അതൊന്നെടുത്തേക്കണം, വലിയ വലിയ പുള്ളികളൊക്കെ ആവുമ്പോ തൊട്ടു തൊടുമ്പോ നമുക്കൊരു കരുതൽ വേണ്ടേ? ഓക്കെ സാർ. സാർ, എനിക്ക് അങ്ങനെ ഒരു ഫോൺ കണക്ഷൻ ഇല്ല. അത് ഞങ്ങൾ കൃത്യമായിട്ട് തിരക്കുന്നുണ്ടല്ലോ ജയന്തൻ, യു ഡോണ്ട് വറി. പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ മറ്റു ഫോണുകളിൽ നിന്ന് കൈമാറുന്നത് ജയന്തൻ ഒരു ശീലമാണല്ലോ. എന്താ സാർ ഞങ്ങളെ വിളിപ്പിച്ചത്? തേൻമൊഴിയെ കൊല്ലാൻ മായ നിങ്ങളുടെ സഹായം ആവശ്യപ്പെട്ടതാണോ, അതോ തേൻമൊഴിയെ കൊന്നാൽ കൂടെ നിൽക്കാന്ന് നിങ്ങൾ പറഞ്ഞതാണോ? സാർ എന്തൊക്കെയാ ചോദിക്കുന്നത്? ഞങ്ങൾക്ക് എന്തിനാ മായയുടെ സഹായം? ഇല്ലാതെ തന്നെ കൊല്ലാൻ അറിയാം എന്നാണോ? സാർ, ഞങ്ങൾക്ക് അവരെ ഇഷ്ടമല്ല എന്ന് കരുതി കൊല്ലാൻ തീരുമാനിക്കണമെന്നില്ല. തേൻമൊഴി ആക്രമിക്കപ്പെടുന്നതിന്റെ തലേ ദിവസം രാത്രി ജയന്തൻ മായയെ വിളിച്ചിരുന്നോ? ആക്രമണത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല സാർ. ഉണ്ട്, മായയുടെ മൊബൈൽ ഞങ്ങൾ കണ്ടെടുത്തു, വിദഗ്ധനായ ഒരു ടെക്നീഷ്യന്റെ സഹായത്തോടെ അതിലെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയും ചെയ്തു. ജയന്തിന്റെ ഒന്നോ രണ്ടോ കോളുകൾ അതിൽ റെക്കോർഡിടുവാണ്. ഞാൻ ഈ പറഞ്ഞ കോൾ അടക്കം. ജയന്തിന്റെ അതിബുദ്ധി അറിയാവുന്നതുകൊണ്ട് മായ ചെയ്തതായിരിക്കണം. മൊഴി തനിച്ചാണെന്നും ഇന്ന് രാത്രി തന്നെ തീർക്കണമെന്നും ജയന്തൻ അതിൽ പറയുന്നുണ്ട്. അത് നടന്നുമില്ല. ജയന്തിനും മായയിലുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടു. മായ മരിച്ചാൽ ദേവൻ അപകടത്തിലാകുമെന്ന് ജയന്തൻ കണക്കുകൂട്ടി, എന്നിട്ട് അതങ്ങ് നടത്തി. നോ സർ.
ഒന്നുകിൽ ജയന്തൻ അല്ലെങ്കിൽ ദേവൻ, രണ്ടിൽ ഒരാളാണ് അതിന് പുറകിൽ. എങ്കിൽ അമ്മാവനായിരിക്കും സാർ. ഉറപ്പ്. ദേവൻ എന്തുകൊണ്ട് കൊല്ലുമെന്ന് ചോദിച്ചാൽ അതിനുത്തരം വേണം. അത് ജയന്തന്റെ മനസ്സിലുണ്ട്. ഇപ്പൊ വേണ്ട, അന്വേഷണം ജയന്തന്റെ നിരപരാധവും കൂടി തെളിയിക്കാനായതുകൊണ്ട് ജയന്തൻ കൂടെ നിൽക്കും അല്ലേ? അതെ സർ. ഓക്കെ, തൽക്കാലം എസ് ഐ കണ്ടിട്ട് നിങ്ങൾ വയ്ക്കൂ. അളിയൻ എന്തിനിപ്പ അങ്ങനെ പറയാൻ പോയത്? പിന്നെ ഞാൻ തോന്നണോ? എടാ, നമ്മുടെ ദേഹത്ത് കൊള്ളുമെന്ന നിലവന്നാൽ നമുക്ക് ഗുണമുള്ളവന്റെ ദേഹത്ത് അത് കൊള്ളിക്കണം. അളിയൻ മുമ്പത് പറഞ്ഞിട്ടുണ്ട്, ചെയ്തോ? ആ, അത് പിന്നെ. ശ്യാമേ നോക്കി. ഇത് റെക്കോർഡിംഗ് ആണ് അളിയ. ജമാലിക്ക് പോലീസ് ചോദ്യം ചെയ്തത് എന്തിനാ? രാത്രി വണ്ടി കേടായിട്ട് സാറ് അവനെ വിളിച്ചത്. ഇവര് സാറിനെ പ്രതിയാക്കാനല്ല നടക്കണേ. അപ്പൊ പിന്നെ സാറിനോട് മിണ്ടിയവരും അടുത്തിരുന്നവരും ഒക്കെ പ്രതികളോ? എന്ത് കഷ്ടമായത്! നമ്മുടെ അമ്മായി എപ്പോഴും പറയാറില്ലടി, നമ്മളെ ചാരാൻ വരുന്ന എല്ലാവർക്കും ദുരിതായിരിക്കും ഫലം. ദേവൻ സാറിന്റെ കാര്യത്തിൽ അത് ഫലിച്ചു. ദുഷ്ടത്തി അസൂയ മൂത്തിട്ട് അതിനെന്തെങ്കിലും ചെയ്തു കാണും. അതിനൊന്നും അമ്മായി കുറവ് വരുത്തില്ല. ഒരിക്കലേ ഒരു അതിർത്തി തർക്കണ്ടായിട്ട് മന്ത്രവാദം ചെയ്യാൻ എന്നെയും കൂട്ടിയാ പോയത്. ഏതോ ഒരു കാടിന്റെ നടുക്ക് ഒരാദിവാസിയോ മലമൂപ്പനോ. എന്നാ നമുക്ക് സാറിന്റെ നാളും പേരും പറഞ്ഞു നോക്കിപ്പിച്ചാലോ? അതിനൊക്കെ മൊഴി പോകുന്നുണ്ട്. അവള് ദേവൻ സാറിനൊന്ന് സ്നേഹിച്ചു തുടങ്ങിയതാ. അപ്പൊ ചേച്ചിക്കിനി മാറ്റമൊന്നും വരില്ല, അത് പേടിക്കണ്ട. സാറിനെ ഏറ്റവും കൂടുതൽ സമാധാനിപ്പിക്കുന്നത് ചേച്ചി തന്നെയാ. എല്ലാം കൂടി ഏട്ടന്റെ ജീവിതം ഒരു സമ്പൂർണ്ണ പരാജയ. ആദ്യം കരുതി എല്ലാരും വെറുത്തിരിക്കുന്ന അവസ്ഥയിൽ പോവേണ്ടി വരുന്നു, പിന്നെ അതൊന്ന് തിരുത്തി മൊഴിയെ അടുത്തുകൊണ്ടുവന്നു. കണ്ണനും കനിയും പഴയ പോലായി. എന്നിട്ടും വീണ്ടും ദൈവം അങ്ങനെ തട്ടിക്കളിക്ക. അല്ലാതെ ആർക്കാടി ചാകാൻ നേരത്ത് ഇത്ര ദുരന്തം? ഞാൻ എന്ത് തെറ്റെയ്തിട്ടാ ദൈവം എന്നെങ്ങനെ ശിക്ഷിക്കണം? കള്ളന്മാരും കൊലപാതകളൊക്കെ ഒരുപാടുണ്ടല്ലോ, അവരെന്താ ദൈവം തൊടാത്ത? ഓർമ്മ വെച്ച അന്ന് മുതല് ഒരു തെറ്റ് ചെയ്തതായിട്ട് ഓർമ്മല്ല. ഒരിക്കപ്പോലും ദൈവത്തിനെ നിഷേധിച്ചിട്ടില്ല. പിന്നെ എന്തിനാ ഈ പക? സങ്കടം കൊണ്ട് ചോദിച്ചു പോണാടി. എന്റെ ജീവൻ എടുക്കാൻ തീരുമാനിച്ച പോലെ എന്റെ മനസ്സിന്റെ സമാധാനം എടുത്തോട്ടെ. എന്റെ മോൾക്ക് കിട്ടിയ ജീവിതം അതിനെങ്കിലും വെറുതെ വിട്ടൂടെ? ആ കനിവ് കാണിച്ചൂടെ? പേടിക്കല്ലേ ഏട്ടാ, എല്ലാം ശരിയാവും. ദേവൻ സാറ് നമ്മളെ പോലെ ഗതിയില്ലാത്ത ആളൊന്നുമല്ല. ആരെങ്കിലും കരുതിക്കൂട്ടി കൊടുക്കാൻ ശ്രമിച്ചാലും സാറന്ന് മറികടക്കും. നമുക്ക് കാത്തു വച്ചിരിക്കുന്ന അനുഗ്രഹം ദൈവം അവിടെയായിരിക്കും തരുക. നീ എല്ലാത്തിനും ആശ്വാസം കണ്ടു തുടങ്ങി. ചാവാൻ കിടക്കണ എന്നെ പരിചരിക്കാൻ നിന്ന വേറെ എന്ത് പഠിക്കാനല്ലേ? പാവ എന്റെ മോള്. ദേവൻ സാറ് നല്ല ടെൻഷനില്ല അല്ലേ മൊഴി? കേസ് അന്വേഷിക്കുന്ന പോലീസുകാരനെ കുറിച്ചും അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല. അത് പിന്നെ ആ വർഗം അങ്ങനെയാ, നിരപരാധികളെ തെരഞ്ഞു പിടിക്കാനാ ട്രെയിനിങ് തന്നെ. വേറെ വലിയ സ്ഥാനത്തിരിക്കുന്ന ഓഫീസർമാരെയോ നേതാക്കന്മാരെയോ ഒക്കെ പരിചയം ഉണ്ടാവില്ലേ സാറിന്? അതൊക്കെ ഉണ്ടല്ലേ ചേച്ചി,
പക്ഷെ സാറ് പറയുന്നത് ഒരു തെറ്റും ചെയ്യാതെ എന്തിനാ അങ്ങനെയൊക്കെ എന്നാ? അത് നോക്കണ്ട, പോലീസുകാർ ഒരാളെ പ്രതിയാക്കാൻ തീരുമാനിച്ച പിന്നെ ചത്തുകിടന്ന മായ നേരിട്ട് വന്ന് പരാതി പറഞ്ഞുവെന്ന് അവരെഴുതിയുണ്ടാക്കും. ചിലപ്പോ എന്റെ വല്ല ജാതകദോഷമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോ ഇങ്ങനെയൊക്കെ ആവൂ. നീ അതിനെ സ്വയം കുറ്റപ്പെടുത്തണ്ട. അല്ലല്ലേച്ചി, സംഭവിച്ചതെല്ലാം കൂടെ നോക്കുമ്പോ ഒരു വിഷമം, ചുറ്റുമുള്ള ആർക്കും സമാധാനമില്ല. ദേ പെണ്ണെ, നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം, അതാ നല്ലത്. ഞാനൊന്ന് പുറത്തുപോവുക. എവിടേക്കേട്ടാ? എന്നെപ്പോ ഒരാള് വിളിച്ചിരുന്നു, പോലീസ് സ്റ്റേഷന് മുന്നിൽ ചായക്കട നടത്തുന്ന നമ്മുടെ സുബ്രഹ്മണ്യൻ. ഈ പോലീസുകാരെ ഏതു നേരം ചെന്നിരിക്കുന്ന സ്ഥലല്ലേ, സ്റ്റേഷന്റെ അകത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. അവര് പറയുന്ന അനുസരിച്ച് മായയുടെ കേസിൽ ദേവൻ സാറിന് കാര്യങ്ങൾ എതിരാവുന്ന അവള് തീർന്നതിനെ കൊണ്ട് കാര്യമില്ല. അവളുടെ പിന്നിൽ ആരൊക്കെയുണ്ട്? ദേവൻ സാറിനോട് ശത്രുത ഉള്ളവര് തന്നെ. പ്രശ്നാവോ? അറിയില്ല. നീ പേടിക്കണ്ടടി, ഏട്ടനുള്ളപ്പോ ദേവൻ സാറിന് ഒന്നും സംഭവിക്കില്ല, ഏട്ടൻ അതിന് സമ്മതിക്കില്ല. ഏട്ടൻ എന്ത് ചെയ്യാനാ? അറിഞ്ഞ കാര്യം ആദ്യം സാറിനെ വിളിച്ചു പറ, അതാ നല്ലത്. കതിരശം, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, ചായക്കടയിൽ ചെന്ന് പോലീസുകാർ ഇത്രയും വിളമ്പണമെങ്കിൽ അത് അവരുടെ തീരുമാനം തന്നെയാ. ഞാൻ സാറിനെ വിളിക്കാം. വരട്ടെ, ഞാൻ ആദ്യം അയാളെ ചെന്നൊന്ന് കാണട്ടെ. ഞാനും വരാട്ടാ. വേണ്ട, അപ്പ പിന്നെ അയാളൊന്നും പറയില്ല. ഞാൻ പോയിട്ട് വരാം, ഇതിനുള്ള പരിഹാരം എനിക്കറിയാം. നമ്മൾ ചെന്നിട്ടൊന്നും നടക്കില്ലല്ലോ, അവൻ പോയി വരട്ടെ. ഒന്ന് പരീക്ഷിക്കുമെങ്കിലും കർത്താവ് നല്ല വഴി കാണിക്കും. ദേവൻ സാറ് ചെയ്യുന്ന നന്മയ്ക്ക് ഒരു കൂലി കിട്ടാതിരിക്കോ. മായയുടെ ഡ്രൈവറെ ഒരു തവണ കൂടി വിളിപ്പിക്കാൻ സാർ പറഞ്ഞിട്ടുണ്ട്, നാളെ രാവിലെ അയാളോട് വരാൻ പറയണം. ശരി സർ. സർ, ആ കതിരേശം വന്നിട്ടുണ്ട്. എന്താ കാര്യം? സാറിനെ കാണണമെന്ന് പറയുന്നു. വരാൻ പറ സർ. ആ, താനിപ്പോ തന്നെ വയ്ക്കോ സർ. ആ വാടോ. സാറേ, ഞാൻ തന്നെ നന്നായി അറിയാം, പോലീസ് സ്റ്റേഷനുമായി അത്യാവശ്യം നല്ല ബന്ധമാണല്ലോ. എന്താ കാര്യം? ഞാനൊരു കാര്യം പറയാൻ വന്നത്. പരാതിയാണോ? അല്ല. പിന്നെ? മായയുടെ കൊലപാതകത്തെ പറ്റിയ. മായയെ കൊന്നത് ദേവൻ സാറല്ല. ദേവനെന്ന് പറഞ്ഞാ തന്റെ അളിയൻ, അപ്പൊ ന്യായീകരിക്കണം. സത്യ സാറ്, ദേവൻ സാറ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. മായ മരിച്ചിട്ടില്ലെന്ന് പറയുമോ? കേസന്വേഷണം നടക്കുക, അതിനിടയിൽ ഇത്തരം സ്വാധീനിക്കലൊന്നും വേണ്ട. താൻ പോവാൻ നോക്ക്. മായ കൊന്നത് ഞാനാ സാറേ, ആ കുറ്റസമ്മതത്തിനാ ഞാൻ വന്നത്. തന്നെ ആരെ ഇങ്ങോട്ട് അയച്ചത്? ദേവനാണോ? അല്ല സാറേ, ദേവൻ സാറിന് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ച് ചെയ്തത് തന്നെയാ. താൻ എന്തിനാ അവളെ കൊല്ലുന്നേ? അവര് എന്റെ പെങ്ങള് മൊഴിയിന്റെ ജീവിതം ഇല്ലാതാക്കുന്നു തോന്നി. ദേവൻ സാറിന് എന്തെങ്കിലും സംഭവിച്ച? ഓ, അതാണ് കാര്യം. അനുജത്തിയും ദേവൻ സാറും സേഫാകണം. അന്വേഷണം തുടങ്ങി ഇത്ര ദിവസമായിട്ടും ആരോടും പറയാതെ താനത് മനസ്സിൽ സൂക്ഷിച്ചു. ഇപ്പൊ കുറ്റസമ്മതം, കൊള്ളാം. ഞാൻ പറയണമെന്ന് വിശ്വസിക്കു സാറേ. ദേവൻ സാറിനെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് ഞാനും മൊഴിയും കൂടി മായയെ കണ്ടിരുന്നു. അന്ന് എന്റെ പെങ്ങളെ അവളെ അടിച്ചു, ഗുണ്ടകളെ കൊണ്ട് എന്നെ തല്ലിച്ചു. അന്ന് ഞാൻ തീരുമാനിച്ചത് അവസാനിപ്പിക്കാൻ.
ഒരു കൂട്ടുകാരന്റെ വണ്ടി വാങ്ങിച്ചാ ഞാൻ പോയത്. രാത്രി അവരുടെ മുറിയിലെത്തി കഴുത്ത് ഞെരിച്ചു കൊന്നു, എന്നിട്ട് വണ്ടി കയറ്റി. താൻ തനിച്ചല്ലേ? ഹോട്ടലിൽ നിന്ന് എങ്ങനെയാ ശവം കാറിലേക്ക് കൊണ്ടുപോയത്? വലിച്ചഴിച്ചോ അതോ ചുമന്നോ? ചുമന്നു. മായയെപ്പോലൊരു പെണ്ണിനെ ഈസിയായി താനും കൊണ്ടുപോയി. ആ നേരത്തെ എനിക്ക് ഭ്രാന്തായിരുന്നു സാറേ. എവിടുന്ന കരുത്ത് കിട്ടിയെന്ന റയില്? ഏത് കൂട്ടുകാരന്റെ വണ്ടിയായിരുന്നു? അതൊക്കെ നീ എന്തിനാ സാറേ? ഞാൻ കുറ്റം സമ്മതിച്ചല്ലോ. പക്ഷെ തെളിവുകൾ കൂടി കൃത്യമായിരിക്കണ്ടേ കതിരേശ. താനൊരു കാര്യം ചെയ്യ്, കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി ഒന്നുകൂടി ആലോചിക്ക്, ഒന്നും വിട്ടുപോരുത്. ഞാൻ വിഘ്നേഷ് സാറിനെ വിളിക്കാം, അദ്ദേഹത്തിനാണല്ലോ കേസിന്റെ ചാർജ്. സാർ വരട്ടെ. ഇയാളെ അവിടെ ഇരുത്തിക്കോ. ചായയോ വെള്ളമോ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുത്തേക്കണം. ശരി സാർ. ചെല്ല് കതിരേശ. സാറ്? സാറ് വരട്ടെടോ, ചെല്ല്. ഹലോ സാർ.